ലഹരി കേസുകളിൽ പ്രതിയാവുന്നവരിൽ യുവാക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. എക്സൈസ് വകുപ്പിന്റെ കണക്കുകളിലാണ് ഈ വിവരങ്ങളുള്ളത്. യുവാക്കളിലെ ലഹരി ഉപയോഗം തടയാൻ നിയമ ഭേദഗതി ഉൾപ്പെടെ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് എക്സൈസ് കമ്മീഷണർ സർക്കാരിന് സമർപ്പിച്ചു. സംസ്ഥാനത്ത് ലഹരി കടത്തു കേസിൽ പ്രതിയാവുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് എക്സൈസ്. കഴിഞ്ഞ വർഷം എക്സൈസ് അറസ്റ്റ് ചെയ്ത 3791 പേരിൽ 514 പേരും 21 വയസ്സിൽ താഴെയുള്ളവരാണ്. ഈ വർഷം ഇതേവരെ 518 യുവാക്കൾ അറസ്റ്റിലായി. യുവാക്കളിലെ ലഹരി ഉപയോഗം തടയാൻ നിയമ ഭേദഗതി ഉൾപ്പെടെ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് എക്സൈസ് കമ്മീഷണർ സർക്കാരിന് നൽകി. സംസ്ഥാനത്തെ വർദ്ധിച്ചു വരുന്ന ലഹരി കടത്തിനെക്കുറിച്ച് എക്സൈസ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിലാണ് ലഹരി കടത്തിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അറിയാക്കുന്ന കാര്യം വ്യക്തമാക്കുന്നത്. പല പ്രലോഭനങ്ങളും നൽകിയാണ് ലഹരി മാഫിയ യുവാക്കളെയും വിദ്യാർത്ഥികളെയും വലയിലാക്കുന്നത്. യുവാക്കൾ പ്രതികളാവുന്നത് വർദ്ധിച്ചതോടെയാണ് കഴിഞ്ഞ വർഷം മുതൽ ഇവരുടെ കണക്കുകൾ ശേഖരിച്ച് പ്രത്യേക പരിശോധന എക്സൈസ് നടത്തിയത്. കഴിഞ്ഞ വർഷം 3667 കേസുകളിലായി 3791 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 514 പേർ 21 വയസ്സിന് താഴെയുള്ളവരാണ്. ഈ വർഷം രജിസ്റ്റർ ചെയ്ത 2232 കേസുകളിൽ 518 പ്രതികൾ 21 വയസ്സിന് താഴെയുള്ളവർ. പ്രതികളായ യുവാക്കളും മയക്കുമരുന്നിന് അടിമകളാണ്. എക്സൈസ് വകുപ്പിന്റെ വിമുക്തി കേന്ദ്രത്തിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ചികിത്സ തേടുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. യുവാക്കൾ മയക്കുമരുന്നിന് അടിമപ്പെടാനുള്ള സാമൂഹിക സാമ്പത്തിക ഗാർഹിക പ്രശ്നങ്ങളും കമ്മീഷണർ ആനന്ദകൃഷ്ണന്റെ റിപ്പോർട്ടിൽ വിവരിക്കുന്നു. സംസ്ഥാനത്ത് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും കൂടുതലാണെന്ന് എക്സൈസും പോലീസും പിടികൂടുന്ന കേസുകളിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. പിടികൂടുന്നതിനേക്കാൾ കൂടുതൽ കഞ്ചാവും മയക്കുമരുന്നും നിയമ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് കടത്തുന്നുമുണ്ട്. വിലക്കുറവും ലഭ്യത സാധ്യതയുള്ളതുകൊണ്ടുമാണ് കഞ്ചാവ് വ്യാപകമായി വിൽക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് ലഹരി വ്യാപാരം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അന്വേഷണം സുഗമമാക്കാനുള്ള ശുപാർശകളും കമ്മീഷണർ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്താ.